എന്താണ് വാർത്ത? ഒരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീരാവുന്ന കാര്യമല്ല. വാർത്ത എന്ന വാക്ക് വളരെ ചെറുതാണെങ്കിലും വലിയ വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒന്നാണ് വാർത്ത എന്ന്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ന്യൂസ് എന്ന് വിളിക്കും. ഈ ന്യൂസ് എഴുതുന്നതിനെ, വാർത്ത എഴുതുന്നതിനെ ജേണലിസ്റ്റിക് റൈറ്റിംഗ് എന്ന് പറയും. അപ്പൊ ജേണലിസ്റ്റിക് റൈറ്റിംഗ് എന്നൊരു പദപ്രയോഗം ഉണ്ടാവണം എങ്കിൽ അത് മറ്റ് റൈറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അല്ലെങ്കിൽ നമുക്കതിനെ മറ്റേതെങ്കിലും പേരുകളിൽ വിളിക്കാൻ കഴിയും. എസ് എ റൈറ്റിംഗ് എന്നോ പ്രബന്ധ രചന എന്നോ ഒക്കെ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്നാൽ മാധ്യമ ശൈലി എന്ന് പറയുന്ന, ജേണലിസ്റ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് പ്രത്യേകം പറയുന്നുവെങ്കിൽ വാർത്തകൾ എഴുതുന്നതിൽ തീർച്ചയായും ഒരു പ്രത്യേകതയും പ്രത്യേക ശൈലിയും ഉണ്ടായിരിക്കും. ജേണലിസം എന്ന് പറയുന്നത്, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ജേണലിസം ഈസ് എ പ്രൊഫഷൻ, ഇറ്റ്സ് എ മാസ് മീഡിയ പ്രൊഫഷൻ വിച്ച് കോൺസെൻട്രേറ്റ്സ് ഓൺ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ബേസ്ഡ് ഓൺ മാസ് കമ്മ്യൂണിക്കേഷൻ. ബഹുജന സമ്പർക്ക മാധ്യമങ്ങളുമായി ബന്ധപ്പെടുത്തി, മാസ് മീഡിയയുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു പ്രൊഫഷനാണ് ജേണലിസം. ദ ബേസിക് ആക്ടിവിറ്റി ഓർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ അസോസിയേറ്റ് വിത്ത് ദ ഫീൽഡ് ഓഫ് ജേണലിസം ഈസ് റിപ്പോർട്ടിംഗ് ഓർ റൈറ്റിംഗ് ഓഫ് ന്യൂസ്. മാധ്യമപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെടുത്തി നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് വാർത്തകളുടെ എഴുത്ത്, റൈറ്റിംഗ് ഓഫ് ന്യൂസ്. അതാണ് ജേണലിസ്റ്റിക് റൈറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ജേണലിസ്റ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ റൈറ്റിംഗിൽ നിന്ന്, എഴുത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ജേണലിസം എന്ന് പറയുന്ന പ്രൊഫഷനിലാണ് ജേണലിസ്റ്റിക് റൈറ്റിംഗ് ചേർന്ന് നിൽക്കുക. നമ്മൾ സാധാരണ കത്തെഴുതുന്നത് പോലെയല്ല വാർത്തകൾ എഴുതുന്നത്, കവിത എഴുതുന്നത് പോലെയല്ല വാർത്തകൾ എഴുതുന്നത്, ലേഖനം എഴുതുന്നത് പോലെയല്ല വാർത്ത എഴുതുന്നത്. അതിന് അതിൻ്റെതായ ഒരു ശൈലി ഉണ്ട്. ന്യൂസ് റൈറ്റിംഗ് ഈസ് ഡിഫറെൻ്റ് ഫ്രം അതർ ഫോംസ് ഓഫ് റൈറ്റിംഗ്. മറ്റെല്ലാ തരത്തിലുമുള്ള എഴുത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ന്യൂസ് റൈറ്റ്, വാർത്താ രചന, വാർത്ത എഴുത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ജേണലിസ്റ്റിക് റൈറ്റിംഗ് മറ്റ് എഴുത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോ അങ്ങനെ എഴുതണമെങ്കിൽ നമ്മളതിന് പറയുന്നത് തന്നെ ന്യൂസ് റൈറ്റിംഗ് എന്ന, എഡിറ്റിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം മാറി നിൽപ്പുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. ന്യൂസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഴുതണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടുന്നത് വാർത്ത എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ന്യൂസ്? എന്താണ് വാർത്ത എന്നറിയണം അല്ലേ? എക്സ്പാനിഷൻ ഓൺ ലെറ്റേഴ്സ് ഓഫ് ദി വേൾഡ് ന്യൂസ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഫോർ ഡയറക്ഷൻസ്. നാല് ദിശകളെയാണ് ന്യൂസ് എന്ന വാക്ക് കാണിക്കുക. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ദാറ്റ് മീൻസ് ഫ്രം എനി ലുക്ക് ആൻഡ് കോർണർ. ഏത് മുക്കിലും മൂലയിലും. ബിലോ ദ സൺ ആൻഡ് ഓൺ എർത്ത്. സൂര്യന് കീഴെയും ഭൂമിക്ക് മുകളിലും എന്തും സംഭവിക്കാം. അതെല്ലാം വാർത്തകളായി നമുക്ക് പറയേണ്ടി വരും. ആണോ?
ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി കോളേജിലേക്ക് പോകുന്നു. അത് വാർത്തയാണ് അല്ല എന്ന് പറയേണ്ടി വരും. ഒരു 25 വയസ്സായ ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നു, വാർത്തയാണ് അല്ല. 55 വയസ്സായ ഒരു പുരുഷൻ 20 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, പ്രത്യേകതയുണ്ടോ? ഉണ്ടാവാം. വണ്ടി ഇടിച്ചൊരു കോഴി ചാകുന്നു, പട്ടി ചാകുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഈ സംഭവിക്കുന്നതൊക്കെ വാർത്തകളാണ്. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് വാർത്ത എന്താണ് എന്നുള്ളത്. വാർത്ത എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം ന്യൂസ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനിയുള്ളത് എന്തൊക്കെയാണ് വാർത്ത, എവിടെയൊക്കെ വാർത്ത ലഭിക്കാം, എങ്ങനെയാണ് വാർത്ത ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ ആദ്യമേ തന്നെ ന്യൂസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ന്യൂസിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ന്യൂസിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുക, ന്യൂസ് ഈസ് എനിത്തിങ് ന്യൂ എന്നാണ്. ന്യൂസ് ഈസ് എനിത്തിങ് ന്യൂ, പുതുമയുള്ളതൊക്കെ വാർത്തയാണ്. ന്യൂ എന്ന വാക്കിന്റെ പ്ലൂറലായിട്ടാണ് ന്യൂസ് എന്ന വാക്ക് ഉണ്ടാവുന്നത്. പുതുമയുള്ളതെല്ലാം വാർത്തയാണ്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്ത് നോക്കുക, ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി കോളേജിലേക്ക് വരുന്നു, അത് പുതിയ കാര്യമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് വാർത്തയാണ്, വാർത്തയാണോ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം, പുതുമയുള്ളതെല്ലാം വാർത്തയാണ് എന്ന് പറയാൻ കഴിയില്ല. 2020 December 25 ക്രിസ്മസ് എത്തുന്നു, 2019 2021 എത്തും. അപ്പൊ ക്രിസ്മസിനോട് ചേർന്നുള്ളതല്ലാതെ സാധാരണ അത് പുതിയതാണ്, ഒരിക്കലും ഉണ്ടാവാത്തതാണ്. 2020 ക്രിസ്മസ്, 2021 ക്രിസ്മസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, അതെല്ലാം പുതിയതാണ്. പക്ഷെ പുതിയതെല്ലാം വാർത്തയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ന്യൂസ് ഈസ് എനിത്തിങ് ഔട്ട് ഓഫ് ദി ഓർഡിനറി. ന്യൂസ് ഈസ് എനിത്തിങ് ഔട്ട് ഓഫ് ദി ഓർഡിനറി. ഓർഡിനറി എന്ന് പറഞ്ഞാൽ സാധാരണമാണ് അല്ലെ. സാധാരണമല്ലാത്ത എല്ലാം അല്ല, സാധാരണയ്ക്ക് പുറത്തുള്ളതെല്ലാം വാർത്തയാണ്. നമുക്ക് ന്യൂസിന്റെ ഓരോ വാല്യൂസ് കാണുന്ന സമയത്ത് ഈ ഓരോ ഡെഫിനിഷനും ചേർത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. വേറെന്ന് പറയുന്നത് ന്യൂസ് ഈസ് അൺയൂഷ്വൽ പിക്ചർ ഓഫ് ലൈഫ് എന്നാണ്. ന്യൂസ് ഈസ് അൺയൂഷ്വൽ പിക്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അസാധാരണമായ ചിത്രമാണ് വാർത്ത. സാധാരണ ചിത്രങ്ങൾ നമുക്ക് വാർത്തയാക്കാൻ കഴിയില്ല അല്ലേ. യെസ്, അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേറെ രസകരമായി പറയുന്നത് എങ്ങനെയാണ്, ന്യൂസ് ലൈക്ക് എ ഹോട്ട് കേക്ക് കമ്മിങ് സ്ട്രെയിറ്റ് ഫ്രം ഓവൻ, അടുപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുതിയ ചൂടുള്ള കേക്ക് പോലെയാണ്. ചൂടുള്ള കേക്ക് പോലെ എന്ന് പറയുമ്പോൾ എന്താ, ഫ്രഷ് ആണ് അല്ലെ, പുതിയതാണ്. ഒരിക്കലും അതുണ്ടായിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാകുന്നു, ആരും അത് കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ നമുക്ക് പറയാം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. ന്യൂസ് ഈസ് എനിത്തിങ് ദാറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട്, ദ മോർ ഇറ്റ് എക്സൈറ്റ്സ് ദ ഗ്രേറ്റർ ഇറ്റ്സ് വാല്യൂ. ആളുകൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് അല്ലെ. ന്യൂസ് ഈസ് സംതിങ് യു ഗെറ്റ് ടുഡേ വിച്ച് യു ഹാവ് നോട്ട് ഹേർഡ് ഇറ്റ് ഏർലിയർ. ഇതുവരെയും നിങ്ങൾ കേൾക്കാത്തതും ഇന്ന് നിങ്ങൾ കേൾക്കുന്നതുമായ ഒന്നാണ് വാർത്ത. ന്യൂസ് ഈസ് ദ റിപ്പോർട്ട് ഓഫ് ആൻ ഇവന്റ് ദാറ്റ് ഈസ് ഫ്രഷ്, അൺയൂഷ്വൽ ആൻഡ് വിച്ച് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു എ ഗ്രേറ്റർ നമ്പർ ഓഫ് പീപ്പിൾ.
വലിയ ഒരു ശതമാനം ആളുകളെ താല്പര്യമുണ്ടാക്കുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒന്നാണ് വാർത്ത. അപ്പൊ വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡെഫിനിഷനുകളുണ്ട്. എനിത്തിങ് ദാറ്റ് ഇൻ എ പീപ്പിൾ വാണ്ട് ടു റീഡ് ഈസ് ന്യൂസ് പ്രൊവൈഡഡ് ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ് ദ കാനോൺസ് ഓഫ് ഗുഡ് ടേസ്റ്റ് ആൻഡ് ദ ലോ ഓഫ് ദി ടൈബർ. അത് നമ്മൾ പിന്നീട് പഠിക്കുന്ന വാക്കുകളാണ്. അപകീർത്തികരമായ നിലപാടുകളൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ, എന്നാൽ അതിന്റെ രുചി നഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ പുതുമയോടുകൂടി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒന്നാണ് വാർത്ത. ഇതൊക്കെ വാർത്തയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ. വളരെ രസകരമായ ഒരു നിർവചനമുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ജേണലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വാർത്തയെക്കുറിച്ച് പറയുന്ന മുഴുവൻ ആളുകളും ആവർത്തിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ജോൺ ബിബോഗാർട്ട് JOHN BIBOGART ജോൺ ബിബോഗാർട്ട് എന്ന് പറയുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ സിറ്റി ന്യൂസ് എഡിറ്റർ ആയിരുന്ന മാധ്യമ പ്രവർത്തകനാണ് ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ജോൺ ബിബോഗാർട്ട്, ദ സിറ്റി എഡിറ്റർ ഓഫ് ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ പ്രചുര പ്രചാരമുള്ള ഒരു പത്രമാണ്. അദ്ദേഹം പറയുന്നത്, ഇഫ് എ ഡോഗ് ബൈറ്റ്സ് എ മാൻ ദാറ്റ് ഈസ് എങ്ങനെയായിരിക്കും, ഇഫ് എ ഡോഗ് ബൈറ്റ്സ് എ മാൻ ദാറ്റ് ഈസ് നോട്ട് ന്യൂസ്, ബട്ട് ഇഫ് എ മാൻ ബൈറ്റ്സ് എ ഡോഗ് ദാറ്റ് ഈസ് ന്യൂസ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി definition. If a dog bites a man, that is not news. But if a man bites a dog, that is news. നായ മനുഷ്യനെ കടിച്ചാൽ അത് വാർത്ത അല്ല, എന്നാൽ നായയെ മനുഷ്യൻ കടിച്ചാൽ അത് വാർത്തയാണ് എന്നാണ് ജോൺ ബിബോഗാർട്ട് വാർത്തയെക്കുറിച്ച് രസകരമായ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുക, അവതരിപ്പിച്ചിരിക്കുക. ഇത് അതേപടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി നമ്മൾ കണ്ടതാണ് നായ മനുഷ്യനെ കടിച്ചത് വാർത്തകളായി മാറുന്നത്. ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടുള്ള ലീഡ് സ്റ്റോറികളായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് അല്ലെ. തെരുവിലുണ്ടായിരുന്ന കൊച്ചു കുട്ടിയെ നായ കടിച്ച് പറിച്ച് മുഖമൊക്കെ വികൃതമാക്കി. പേളകിയ നായ നാട്ടിൻപുറത്ത് 20 ആളുകളെ കടിച്ചു. അപ്പൊ ഇതിനെല്ലാം എക്സംഷൻസ് അല്ലെങ്കിൽ അപവാദങ്ങളുണ്ട് ഈ നിർവചനങ്ങൾക്കെല്ലാം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ന്യൂസ് എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടും ഒപ്പം ഒരു ഉൽപ്പന്നവുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വാർത്ത എന്ന് പറയുന്നത് പത്രവായനക്കാരുടെ കയ്യിലെത്തുന്നത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട്, ടി വി കാണുന്ന ആളിന്റെ അടുക്കൽ എത്തുന്നതും ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട്, ഇന്റർനെറ്റിൽ പരതുന്നവന് ലഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊരു ഉൽപ്പന്നമാണ്. വാർത്ത ഒരു ഉൽപ്പന്നമാണ്. ന്യൂസ് ഇസ് എ പ്രൊഡക്റ്റ് അല്ലെ. ഒരു പത്രത്തിന്റെ വാർത്ത ഒരു വായനക്കാരനിൽ എത്താൻ ഒരു ഭഗീരഥ പ്രയത്നം അതിന് പിന്നിലുണ്ട്. ഒരു ഭഗീരഥ പ്രയത്നം അതിന്റെ പിന്നിലുണ്ട്. അതായത് ഒരു അപകടം നടക്കുന്നു എന്ന് കരുതുക. ആ അപകടം ഫീൽഡിൽ നിന്ന് ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത് എഴുതിയോ ടൈപ്പ് ചെയ്തോ ബന്ധപ്പെട്ട ബ്യൂറോയിലോ ഡെസ്കിലോ എത്തിച്ച്, ഡെസ്ക് എന്നൊക്കെ ഉള്ളത് എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം, എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റാണ് ഡെസ്ക് നമ്മൾ പറയുന്നത്, ഡെസ്കിലോ എത്തിച്ച് അത് പേജ് ചെയ്ത് പ്രൂഫ് നോക്കി പ്ലേറ്റ് ആക്കി മാറ്റി പ്രിന്റ് ചെയ്ത് കെട്ടുകളാക്കി മാറ്റി ഏജന്റിന്റെ പക്കൽ എത്തിച്ച് ആ ഏജന്റിന്റെ വിതരണക്കാരൻ വഴി നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നിടത്ത് വരെ അതിന്റെ പ്രവർത്തനം തുടരുന്നു. ഈ പ്രവർത്തനത്തിന് വേണ്ടി പ്രതിഫലം ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടർ മുതൽ
നമ്മുടെ വിതരണക്കാരൻ വരെ വരുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകേണ്ടതുണ്ട്. ഇതിനുവേണ്ടി വരിസംഖ്യയിനത്തിലൂടെ നാമമാത്രമായ തുക സമാഹരിക്കും. ഇത് പത്രത്തിൻ്റെ പൂർണമായ ഉൽപാദന ചെലവ് പോലും നേരിടാനുള്ള പണം തികയില്ല. പരസ്യത്തിലൂടെ കൂടുതൽ പണം കണ്ടെത്തും. അങ്ങനെ വലിയൊരു പ്രോസസ് നിങ്ങളോട് ചേർന്ന് നടക്കുന്നുണ്ട്. ടി വിയിൽ കാണുന്ന വാർത്ത ലൈവായോ അല്ലാതെയോ നമുക്ക് ലഭിക്കുന്നു. ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് എഡിറ്റിംഗും എയറിംഗും അടക്കമുള്ള പ്രവർത്തനങ്ങൾ ദൃശ്യമാധ്യമങ്ങളോട് ചേർന്ന് നടക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളും ഇങ്ങനെ തന്നെയാണ്. എഡിറ്റിംഗ് പ്രോസസ്സോ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗോ സ്ട്രീമിങ്ങോ ഒക്കെ നടത്തുമ്പോഴും സാങ്കേതിക വിദ്യകളുടെ വലിയ ഉപയോഗം അതിനോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം വാർത്ത ഒരു ഉൽപ്പന്നമാണ്. ഇനി മറ്റൊന്ന്, രണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായാൽ ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയപരമായ ആഭിമുഖ്യം വിധേയത്വം ഉണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളുള്ള പത്രങ്ങൾ, രണ്ട് പത്രങ്ങളും രണ്ടു രീതിയിലായിരിക്കും വാർത്തകളെ സമീപിക്കുക. ആ പത്രത്തിന്റെ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾ പലപ്പോഴും വാർത്തയിൽ പ്രതിഫലിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം എന്നുള്ളതൊക്കെയാണ് നാം പറയുന്നത്. എന്നാൽ അത് പലപ്പോഴും യാഥാർത്ഥ്യമായി പലയിടങ്ങളിലും കാണാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി വിവരങ്ങൾ എത്താറില്ല. പത്രങ്ങൾക്കും പത്രപ്രവർത്തകർക്കും പറയേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ മുഖപ്രസംഗത്തിലൂടെ പറയണം എന്നാണ് നിർദ്ദേശമെങ്കിലും അവരറിയാതെ തന്നെ വാർത്തയിൽ ആ വാർത്ത തയ്യാറാക്കുന്ന ലേഖകന്റെയും ആ മാധ്യമ സ്ഥാപനത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ എത്തും. അതുകൊണ്ടാണ് വാർത്ത ഒരു ഉൽപ്പന്നം മാത്രമല്ല, വാർത്ത ഒരു കാഴ്ചപ്പാടുമാണ് എന്ന് പറയുന്നത്. ന്യൂസ് ഈസ് ബോത്ത് എ പ്രോഡക്റ്റ് ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ. ഇതാണ് വാർത്ത. ഇനി നമുക്ക് കാണാനുള്ളത് വാർത്തയുടെ മൂല്യങ്ങളാണ്, വാർത്തയുടെ വാല്യൂസ് ആണ്, അല്ലെങ്കിൽ വാർത്തയുടെ സവിശേഷതകളാണ്. ന്യൂസ് വാല്യൂസ്, വാല്യൂസ് ഓഫ് ന്യൂസ്, ഓർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂസ്, ക്വാളിറ്റീസ് ഓഫ് ന്യൂസ് എന്നൊക്കെ പറയുന്നതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അപ്പോൾ വാർത്ത എന്താണ് എന്നുള്ളത് ഇനി അടുത്ത ദിവസം നമ്മൾ പറയുന്ന ആ സെഷനോട് ചേർത്ത് നിർത്തിയാൽ നമ്മൾ കേൾക്കുന്ന വിവരം വാർത്തയാണോ എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. ഇതാണ് വാർത്ത എന്താണ് എന്നുള്ളതിനുള്ള ഒരു ചെറിയ സെഷൻ.